ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലീനിയർ ക്രിപ്റ്റനാലിസിസും ഡിഫറൻഷ്യൽ ക്രിപ്റ്റനാലിസിസും ആണ്. നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ കണ്ടു പലതരത്തിലുള്ള ക്രിപ്റ്റനാലിറ്റിക് അറ്റാക്കുകൾ, അതായത് ചോസൺ പ്ലെയിൻ ടെക്സ്റ്റ്, ചോസൺ സൈഫർ ടെക്സ്റ്റ്, അങ്ങനെ പറഞ്ഞിട്ടുള്ള പല അറ്റാക്കുകളും നമ്മൾ കണ്ടു പഴയ മുന്നത്തെ ക്ലാസ്സുകളിൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറൻഷ്യൽ ക്രിപ്റ്റനാലിസിസും ലീനിയർ ക്രിപ്റ്റനാലിസിസും ആണ്. ക്രിപ്റ്റനാലിസിസ് എന്താ നമ്മൾ നേരത്തെ പഠിച്ചു, അതായത് which is a process of studying cryptographic system to look for weakness or leak of information. നമ്മൾ ആ ക്രിപ്റ്റോഗ്രാഫിക് സിസ്റ്റത്തിനെ സ്റ്റഡി ചെയ്തിട്ട് അതിൻ്റെ വീക്ക്നെസ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ശ്രമിക്കുന്നത്, എന്നിട്ട് നമുക്ക് ആ സിസ്റ്റത്തിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് ഡിഫറൻഷ്യൽ ക്രിപ്റ്റനാലിസിസ് എന്താന്ന് നോക്കാം. വിച്ച് ഈസ് എ പവർഫുൾ മെത്തേഡ് ടു അനലൈസ് ബ്ലോക്ക് സൈഫേഴ്സ്. നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ലീനിയർ ക്രിപ്റ്റനാലിസിസും ഡിഫറൻഷ്യൽ ക്രിപ്റ്റനാലിസിസും ഇൻ ദ കേസ് ഓഫ് DES ആണ്. DES എന്ന് പറയുന്നത് ഒരു ബ്ലോക്ക് സൈഫർ ആണ്, വിച്ച് ഈസ് യൂസ് ടു അനലൈസ് മോസ്റ്റ് കറൻറ്റ് ബ്ലോക്ക് സൈഫേഴ്സ് വിത്ത് വേരിയിങ് ഡിഗ്രി ഓഫ് സക്സസ്. DES റീസണബിളി റെസിസ്റ്റൻറ്റ് ടു ഇറ്റ്. ഡിഫറൻഷ്യൽ ക്രിപ്റ്റനാലിസിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇൻപുട്ടിനകത്തുള്ള രണ്ട് ഇൻപുട്ടുകൾ എടുക്കും, അതിനകത്ത് അതിൻ്റെ ഇടയ്ക്കുള്ള ഡിഫറൻസ് നമുക്കറിയാം, അതിനെ കൺവേർട്ട് ചെയ്ത് സൈഫർ ടെക്സ്റ്റ് ആക്കി അതിനകത്തുള്ള ഡിഫറൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഫിസിക്കൽ അറ്റാക്ക് എഗെയിൻസ്റ്റ് ഫീസ്റ്റൽ സൈഫേഴ്സ്. DES യൂസ് ചെയ്യുന്നത് ഫീസ്റ്റൽ സ്ട്രക്ചറാണ്. യൂസസ് സൈഫർ സ്ട്രക്ചർ നോട്ട് പ്രീവിയസ്ലി ഡിസൈൻ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ പെർമ്യൂട്ടേഷൻ നെറ്റ്വർക്ക് ഹാസ് ഔട്ട്പുട്ട് ഓഫ് ഫംഗ്ഷൻ ഓഫ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ബോത്ത് ഇൻപുട്ട് ആൻഡ് കീ. നോട്ട് ട്രേസ് വാല്യൂ ബാക്ക് ത്രൂ സൈഫർ വിത്തൗട്ട് നോയിങ് വാല്യൂ ഓഫ് കീ. നമ്മളുടെ ഓരോ ഫംഗ്ഷൻ എന്ന് പറയുന്നതും ഇൻപുട്ടിൻ്റെയും കീ കോമ്പിനേഷനാണ്. സോ നമുക്ക് കീ കണ്ടുപിടിക്കാണ്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. ഡിഫറൻഷ്യൽ ക്രിപ്റ്റനാലിസിസ് കമ്പയേഴ്സ് ടു റിലേറ്റഡ് പെയേഴ്സ് ഓഫ് വിത്ത് എ നോൺ ഡിഫറൻസ് ഇൻ ഇൻപുട്ട് സെർച്ചിങ് ഫോർ എ നോൺ ഡിഫറൻസ് ഇൻ ഔട്ട്പുട്ട്. വെൻ സെയിം സബ് കീസ് ആർ യൂസ്ഡ്. എല്ലാ നമ്മൾ രണ്ട് പ്ലെയിൻ ടെക്സ്റ്റ് എടുത്ത് കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്, അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സബ് കീസ് എല്ലാം സെയിം ആയിരിക്കും. ഇൻപുട്ടുകളിൽ നിന്നാണ് MI+1 MI+1 ആണ് ചെറിയ ഡിഫറൻസ് ഉള്ള ഇൻപുട്ടുകൾ. ഓരോന്നിനും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. MI+1 MI-1 XOR ഫംഗ്ഷൻ ഓഫ് MI, KI എന്ന് കൊടുത്തു. XOR MI-1 XOR ഫംഗ്ഷൻ ഓഫ് MI-KI. എന്നിട്ട് നമ്മൾ ഈ ഇക്വേഷനെ സോൾവ് ചെയ്ത് ഇങ്ങനെയാക്കി. ഡിഫറൻഷ്യൽ ക്രിപ്റ്റനാലിസിസ് ഹാവ് സം ഇൻപുട്ട് ഡിഫറൻസ് ഗിവിങ് സം ഔട്ട്പുട്ട് ഡിഫറൻസ് വിത്ത് പ്രോബബിലിറ്റി പി. If find in some higher probability input or output difference pairs occurring, can infer subkey that was used in each round. Roundilum use edekkunna key aanu nammal inathu kandupidikkan nokkunnathu. Differential cryptanalysis il cryptanalysis nu parayunnathu adha endanu, systemine weakness kandupidichittu aa keyum karyangalellam kandupidikkan shramikkanu. Adu or attack alle cheynathu. സോ നമ്മൾ സിസ്റ്റത്തിൻ്റെ വീക്ക്നെസ് ആണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കുന്നത്. ദെൻ മസ്റ്റ് ഐട്രേറ്റ് പ്രോസസ് ഓവർ മെനി റൗണ്ട്സ് വിത്ത് ഇൻക്രീസിങ് പ്രോബബിലിറ്റി. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ലീനിയർ ക്രിപ്റ്റനാലിസിസ് ആണ്. ദ ബേസിക് ഐഡിയ ഇൻ ലീനിയർ ക്രിപ്റ്റനാലിസിസ് ടു ഐഡൻറ്റിഫൈ ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബിറ്റ്സ് ഇൻ ദ പ്ലെയിൻ ടെക്സ്റ്റ് സൈഫർ ടെക്സ്റ്റ് ആൻഡ് കീ ദാറ്റ് ഹോൾഡ് യൂണിവേഴ്സലി ഫോർ എവറി ചോയ്സ് ഓഫ് പ്ലെയിൻ ടെക്സ്റ്റ് ആൻഡ് കീ. വിച്ച് ഈസ് ഓൾസോ എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് must be iterated over rounds with decreasing probability based which is an attack based on finding linear approximations. Can attack DES with 2^43 non plain text easier but still in practice infeasible. ഇവിടെ നമ്മൾ ചെയ്യുന്നത് find linear approximation with probability p not equal to 1/2. ഇവിടെ പ്ലെയിൻ ടെക്സ്റ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് പി. അതിനകത്ത് ബിറ്റുകളും കാണിച്ചേക്കുന്നു, അതിന് എക്സോർ ചെയ്തേക്കുന്നു സൈഫർ ടെക്സ്റ്റ്, അതിനകത്ത് ബിറ്റ് ബൈസ് കാണിച്ചേക്കുവാണ്. എന്നിട്ട് ഇതാണ് കീ കെ എന്ന് പറഞ്ഞാൽ K1 up to K6 വേർ IA, IB, ICR ബിറ്റ് ലൊക്കേഷൻ ഇൻ പ്ലെയിൻ ടെക്സ്റ്റ് സൈഫർ ടെക്സ്റ്റ് ഗിവ് ലീനിയർ ലീനിയർ ഇക്വേഷൻ ഫോർ കീ ബിറ്റ്സ്. ഗെറ്റ് 1 key bit യൂസിങ് മാക്സിമം ലൈക്ലിഹുഡ് അൽഗോറിതംസ്. യൂസിങ് എ ലാർജ് നമ്പർ ഓഫ് ട്രയൽ എൻക്രിപ്ഷൻ എഫക്റ്റീവ്നെസ് ഗിവൺ ബൈ പ്രോബബിലിറ്റി -1/2.